Hello friends, welcome back to Samuchis. In this recipe, paskarini nakka kittuna adhe taste il tayaraki edukkan pattuna oru butter chicken recipe aayittana njan innu vannirikkunnathu. Valare tasty aayittu cheyedukkan pattuna restaurant style butter chicken tayarakkunnathinu vendi njan ivide 1/2 kilo boneless chicken aanu eduthirikkunnathu. Adu idhe pole cubes aayittu cut cheyedutittundu. ഇത് ക്യൂബ്സ് ആയിട്ട് തന്നെ കട്ട് ചെയ്യണമെന്നില്ല സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്താലും മതി ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 tablespoon thair 1 teaspoon naranga neer 1/2 teaspoon uppu 1 teaspoon kasoori methi idella kooda nannayittu mix cheythu kodukka ee chicken il ee masala nalladhu pole pidipichedukka Chicken masala ayita nannayite mix aaki eduthittunde idu koranjathu oru ara manikkurengil rest cheyan vekkya onnu rendu manikkur vekkan pattengil adu vekkunnathu nalladayirikkum adu pattiyillengil koranjathu oru ara manikkurengil rest cheyan itte vekkya adin shesham namukku idu fry cheythu eduthitte butter chicken thayaraki edukkam chicken marinate cheythu vechittu ippo oru ara mukka manikkur kazhinjittunde namukku idu onnu fry aaki edukkam oru pan vechu choodaakittunde adilekku alpam butter ittu kodukkuka ഇതിലേക്ക് നമ്മളുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് കുക്കായി കഴിയുമ്പോൾ ഇതൊന്ന് അരച്ചിട്ട് കൊടുക്കണം ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം മുഴുവൻ ചിക്കനും ഇതേപോലെ ഫ്രൈ ആക്കി എടുക്കാം ചിക്കൻ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനാവശ്യമായ മസാല റെഡിയാക്കി എടുക്കാം അതിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കുക മീഡിയം സൈസിലുള്ള രണ്ട് സവോളയാണ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം സവോളയൊന്നും നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഗോൾഡൻ ബ്രൗൺ നിറത്തിലൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി സവോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പച്ചച്ചുവൻ മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ഗരം മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ മുളകിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുന്നതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അടുത്തായിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് ഞാനിവിടെ 3 തക്കാളി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കുക്കായി വരട്ടെ കേട്ടോ ഇതെല്ലാം ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക
ഇതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായി വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 4-5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പം നല്ലതുപോലെ ഇതെല്ലാം സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് അടച്ചു കൊടുത്തിട്ട് ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് കുക്കായി വരുന്നത് വരെ ഒരു 4-5 മിനിറ്റ് നേരം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ വെള്ളം കുറച്ച് വറ്റിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ, അടച്ചു കൊടുക്കാം. ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് വറ്റി സവോളയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കും. നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി നമുക്ക് ഇതൊന്ന് അരച്ച് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേനും ഇതിനകത്തേക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. ഓരോ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4-5 മിനിറ്റ് നേരം കൂടെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി. ഇതല്ലെങ്കിൽ ഇതിങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. തീ കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു അല്പം കൂടെ ബട്ടർ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയായി. ഇത് പൊറോട്ട, ചപ്പാത്തി, നാൻ, ഫ്രൈഡ് റൈസ് ഇതിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. Thank you.